ഹലോ, അസ്സലാം വലൈക്കും. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഈസി ആയിട്ട് ഒരു ടേബിൾ ഓർഗനൈസറാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സാധാ ഒരു ചെരുപ്പ് വാങ്ങിയപ്പോൾ കിട്ടിയിട്ടുള്ള ഒരു ബോക്സാണിത്. അപ്പോൾ അതിൻ്റെ മൂന്ന് സൈഡ്സും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കറക്റ്റ് സെൻറ്ററിൽ നമ്മൾ സ്കെയിൽ വെച്ചിട്ട് കറക്റ്റ് സെൻറ്റർ എടുത്തിട്ട് ഒരു ലൈൻ വരക്കുക. ആ ലൈനിൻ്റെ രണ്ട് സൈഡിലും 2 സെൻറ്റിമീറ്ററിൽ അളവെടുത്തിട്ട് താഴേക്ക് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയണം. ഇതേപോലെ ആ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഉള്ളിൽ നമ്മൾ സ്കെയിൽ യൂസ് ചെയ്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് പുറത്തേക്ക് ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കുക. എന്നിട്ട് ഈ മടക്കിയ ഭാഗത്ത് അതിൻ്റെ ഉള്ളിൽ നല്ലപോലെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് അതൊന്ന് ഒട്ടിച്ചെടുത്ത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള ആ നീളം കൂടിയ ഭാഗം നമുക്കിതിൻ്റെ രണ്ട് സൈഡിലും കവർ ചെയ്യുന്ന രീതിയിൽ എടുക്കുക. അപ്പോൾ ആ രണ്ട് സൈഡും കറക്റ്റ് അളവെടുത്തിട്ട് രണ്ട് പീസാക്കിയിട്ട് അതിനെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അത് ഞാൻ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഒട്ടിച്ചത്. അപ്പോൾ അതിൻ്റെ രണ്ട് സൈഡും താഴ്ഭാഗവും ഒക്കെ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് ഞാൻ ഒട്ടിച്ചു കൊടുത്ത്. ഇതേപോലെ പ്ലാസ്റ്റിക് ബോട്ടിലും പഴയൊരു ജീൻസും വെച്ചിട്ട് ഞാനൊരു പെൻ ഹോൾഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ രണ്ട് സൈഡിലും പീസസൊക്കെ ഒട്ടിച്ചെടുത്തിട്ട് അതിൻ്റെ ശേഷം ബ്ലാക്ക് ചാർട്ട് യൂസ് ചെയ്തിട്ട് അത് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുത്ത് എന്നിട്ട് നമ്മുടെ ഈ ബോക്സിൻ്റെ മേലെ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് ഒരു ബോർഡർ പോലെ ഒന്ന് വരച്ച് പിന്നെ ചെറിയ ഫ്ലവേഴ്സ് ജസ്റ്റ് ഒന്നിങ്ങനെ റൗണ്ട് ചെയ്തെടുത്ത് പിന്നെ താഴേക്ക് കുറച്ച് ലൈൻസും വരച്ചിട്ട് അത് കംപ്ലീറ്റ് ചെയ്ത്. എന്നിട്ട് പിങ്ക് കളറാണ്, അത് ക്രിംസണിൽ വൈറ്റ് മിക്സ് ചെയ്തിട്ട് ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു കളറാണ്. അപ്പോൾ ഈ കളർ ഞാൻ വിരൽ യൂസ് ചെയ്തിട്ടാണ് ഫുള്ളായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഉള്ളിലും ഒരു ഹാഫ് ഭാഗത്ത് വിരൽ യൂസ് ചെയ്തിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത്. അപ്പോൾ നമ്മൾ ഓർഗനൈസർ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതേപോലെ ഡ്രസ്സിങ് ടേബിൾമേ സ്പ്രേയും പൗഡറൊക്കെ വെക്കാമെന്നാണ് വിചാരിച്ചത്. അല്ലെങ്കിൽ നമുക്ക് പെൻ ഹോൾഡറായിട്ട് സ്റ്റഡി ടേബിൾമേ വെക്കാം. അതൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യുക. പിന്നെ ഗ്ലൂ ഗൺ ഇല്ലെങ്കിൽ ഇതും എന്തെങ്കിലും സ്റ്റോണൊക്കെ വെച്ചിട്ട് നിങ്ങൾ ഐഡിയൊക്കെ അനുസരിച്ചിട്ട് അതിനൊന്ന് അടിപൊളിയാക്കി എടുക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.